വരച്ചതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്, കണ്ടല്ലോ. ഓക്കെ, ഹായ്. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ്. ലൈനിങ്ങും നമ്മുടെ നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ലൈനിങ് ആണ്, ഇത് നല്ല തുണിയാണ്, ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് ഈ എൻഡിലൂടെ വക്കിലൂടെ തയ്ക്കുക. ഇത് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. പോളിക്കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ്. ചുളിവില്ലാതെ, നല്ല രീതിയിൽ തന്നെ ചുളിവില്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇതിൽ നമ്മൾ ഹാഫ് പോർഷൻ ഇങ്ങനെ വരച്ചതിന് ശേഷം സ്ലീവ് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ രണ്ടിലൊന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഡിസൈൻ കൊടുക്കുന്നതാണ്. ഇവിടുത്തെ വണ്ണം നോക്കിയിട്ട് ഇവിടെയും വരച്ച് ഇവിടെ നടുക്ക് പോർഷനിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ്, ഇവിടെയാണ് ഡിസൈൻ. ഡിസൈൻ ഞാൻ കാണിക്കാം. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ പൊടിക്കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞുവാവ ഡിസൈൻ ചെയ്യുന്നതാണ്. മുഖം കാണിക്കത്തില്ല എങ്കിലും കണ്ടോ, ദേ ആ ഡിസൈൻ ഇതുപോലാണ് അത് ചെയ്തെടുക്കുന്നത്. പിന്നെ നൂല് കോർത്ത് ഈ ഡിസൈൻ ഇങ്ങനെ വട്ടം തയ്ച്ച് നിർത്തുക. പിന്നെ ഇവിടെ വട്ടം തയ്ച്ച് നിർത്തുക, കാണുന്നു. പിന്നെ ഇവിടെ വട്ടം തയ്ച്ച് നിർത്തുക. അങ്ങനെയാണ്. ആന്റി, ആന്റി, ഇതെന്ത് ചെയ്യുക? ഇതിങ്ങനെ മുത്ത് കോർക്കുക. പെട്ടെന്ന് കയറുവോ? ഇത് കണ്ട, ഓ ഇങ്ങനെ പെട്ടെന്ന് കോർക്കാല്ലേ, കൊള്ളാം. ഹലോ, എന്ത് ചെയ്യുവോ? ഇതൊരു ബീഡ് വർക്ക് ചെയ്യുവാണ്. എന്താ ഡിസൈൻ? എന്തുവാ ഡിസൈൻ? തുടക്കം ആയതേ ഉള്ളൂ. ഫോട്ടോ ഉണ്ട്, ഫോണിനകത്ത് ഫോട്ടോ കിടപ്പുണ്ട്, അവരയച്ചു തന്ന ഫോട്ടോ കിടപ്പുണ്ട്. നോക്കി അങ്ങ് ചെയ്യുക. ഡിസൈൻ വരച്ചൊന്നുമില്ല, നമുക്കറിയാവുന്നതുകൊണ്ട് വേഗം ചെയ്യും. ഓക്കെ, ഇവിടെ എന്തോ മുത്തു കോർക്കുവാണോ? ഓ ഇല്ല, ഡിസൈൻ തന്നെ അല്ലേ വളച്ചുള്ളേ. അതാണ്ട് ഇവിടെ ഇങ്ങനെ വളച്ച് ചെയ്യണേ. ഫസ്റ്റ് ലെയർ കോർത്തോ? കഴിഞ്ഞോ?